ബിഗ് ബോസ് ഹൗസിൽ ഈ ഗോപിക വന്ന ആ സമയം മുതൽ, അതായത് ഗോപികയുടെ ആ ഒരു എൻട്രി മുതൽ, ഗോപിക എന്തൊക്കെയാണോ എന്തോ അവിടെ വിളിച്ച് പറയുന്നത്. ജുനൈസ് ആണെങ്കിൽ ഗോപിയെ ചുറ്റിപ്പറ്റി അടക്കുന്നത്, കാരണം ഈ ജുനൈസിന് ഭയങ്കര ഒരു എന്താ പറയുക വിരളി പിടിച്ച സ്വഭാവം. ജുനൈസിന് ഈ പുറത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയെങ്കിലും ചകഞ്ഞ് ചകഞ്ഞ് ചകഞ്ഞെടുക്കുന്ന ഒരു ഇത്, അങ്ങനെയാണോടി ഇങ്ങനെയാണോടി മറ്റതാണോടി മറിച്ചതാണോടി ആർക്കടി സപ്പോർട്ട് എന്താണടി അതാണടി എന്നൊക്കെ പറഞ്ഞ് പുറത്തെ കാര്യങ്ങൾ അറിയാനായിട്ട് വെമ്പലുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണെന്ന് വേണമെങ്കിൽ പറയാം. ജുനൈസിന് രാത്രി സമയത്ത് ആ ബെഡിൽ കിടന്നിട്ട് രണ്ടുപേരും കൂടെ കുനു കുനു കുനുവാന്ന് സംസാരം, ഗോപിയുടെ ഭാഗത്ത് നിന്നാണെങ്കിൽ എൻ്റെ പൊന്നെ ഇത് തള്ളാണോ അത് എന്താണെന്നറിയാൻ ഈ അമ്മാതിരി തരത്തിലുള്ള സംസാരം ഗോപി അങ്ങ് സംസാരിച്ച് അങ്ങ് പറയുകയാണ് ഓരോ കാര്യങ്ങൾ. പക്ഷെ അത് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, അതായത് ഈ സെറീന എന്താ പറയുക ഈ ഓരോരുത്തരെ റീച്ച് കണ്ട് അവരുടെ അടുത്ത് ഒട്ടിപ്പിടിക്കുന്ന ടൈപ്പാണെന്നുള്ള രീതിയിൽ ഗോപിക ജുനൈസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഗോപിക പറഞ്ഞിട്ടുള്ള കാര്യമാണ് ആദ്യം, അതായത് തുടക്കത്തിൽ നമ്മളെ രണ്ടുപേരെയും റീച്ച് കണ്ടിട്ടാണ് സെറീന നമ്മളോട് ഒട്ടിയത് എന്നുള്ള തരത്തിൽ ഗോപിക പറയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ സാഗറുമായിട്ട്, അതായത് സാഗർ പിന്നെ പുറത്തായതിന് ശേഷം പിന്നെ ഇത് അഖിൽമാരാരുമായിട്ട് ഒട്ടിച്ചേരാൻ തുടങ്ങി എന്നുള്ള തരത്തിലുള്ള ഒരു സംസാരം ഗോപികയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. എന്തിരൊക്കെ പറഞ്ഞാലും ഗോപിക സത്യത്തിൽ അവിടെ വന്ന ആ സമയം മുതൽ എന്തൊക്കെയോ അങ്ങ് പറയുവാണ്, ഒരു രക്ഷയില്ല എന്ന് വേണമെങ്കിൽ പറയാം. അത് ഈ സെറീനെ കുറിച്ച് മാത്രമല്ല, സ്വന്തമായിട്ടുള്ള കാര്യമായാലും അതുപോലെ തന്നെ മറ്റുള്ളവരെ കുറിച്ച് ഉള്ള കാര്യമായാലും അഖിൽമാരാരെ കുറിച്ചുള്ള കാര്യമായാലും എല്ലാം ഇപ്പുറത്ത് വന്ന് ഒന്ന് പറയാം, അപ്പുറത്ത് വന്ന് മറ്റൊന്ന് പറയും, മറ്റു എന്തൊക്കെയാണെന്ന് ഒരു പിടുത്തമില്ല എന്ന് വേണമെങ്കിൽ പറയാം. ജുനൈസ് ആണെങ്കിൽ ഗോപിയുടെ ഓരോരോ പറച്ചിലുകൾ കേട്ട് എന്താ പറയുക കിളി പോയാണെങ്കിൽ ഇരിക്കുവാണ് ജുനൈസ്. സത്യം പറഞ്ഞാൽ ജുനൈസ് ഗോപിയുടെ ഓരോ വർത്തമാനം കേട്ട് അത് ശരിയാണോ തെറ്റാണോ എങ്ങനെയാണെന്നറിയാൻ വയ്യ. കാരണം ഗോപിക ഒരെണ്ണം പറയും, അപ്പുറത്ത് നിന്ന് വേറൊരാൾ പുറത്തു നിന്ന് വന്ന മറ്റൊരാളുടെ അടുത്ത് ചെന്ന് ഓരോ കാര്യം ചോദിക്കുമ്പോൾ അയാൾ വേറൊരു തരത്തിൽ പറയും. അപ്പോൾ ജുനൈസിനാകപ്പാടെ കൺഫ്യൂഷനാണ്, ഇതാണോ ശരി അതാണോ ശരി അതാണോ ശരി ഇതാണോ ശരി, ആകെപ്പാടെ പെട്ട് കിടക്കുന്ന അവസ്ഥയാണ് ജുനൈസ് ഇപ്പോൾ. അതുപോലെ തന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഗോപിയുടെ ഓരോരോരോ സംസാര രീതികൾ, സത്യം പറഞ്ഞാൽ ഇവരവിടെ നിന്ന് പോകുമ്പോഴത്തേക്കും അവിടെ നിലവിലുള്ള ആ കണ്ടസ്റ്റൻസിൽ ഈ ജുനൈസിനും ശോഭയ്ക്കും സത്യം പറഞ്ഞാൽ പ്രാന്ത് പിടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കണ്ടറിയാം.